എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ മൈദപ്പൊടിയും പിന്നെ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കാറ്. ഈ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ കേക്ക് ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഏതായാലും നല്ല മഴയൊക്കെയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് ഉണ്ടാക്കാം. എന്നിട്ട് വൈകുന്നേരം നമുക്ക് കുട്ടികൾക്കൊക്കെ ചായക്കൊക്കെ കൊടുക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വീട്ടിൽ കഴുകി പിന്നെ ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പിൻ്റെ പൊടിയാണ്. നിങ്ങൾ പാക്കറ്റ് പൊടി ആണ് പിന്നെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പൊടിയാലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ രണ്ട് ക്യൂബ്, രണ്ട് അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ രണ്ടെണ്ണം വേണം. പിന്നെ വേണ്ടത് പിന്നെ ഒരു കോഴിമുട്ട വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ഏലക്കയാണ്. രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, കാൽ കപ്പ് ഓലബിൾ ഓയിൽ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ട്, ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. നമുക്ക് അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടേ അതിലേക്ക് പൊടികളിലേക്ക് വേണ്ടത് ഇപ്പം ഒരു കാൽ ടീസ്പൂണാണിത് ബേക്കിംഗ് സോഡയാണിത്. കാൽ ടീസ്പൂൺ നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. ഇതാ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ ഇതാ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അരിപ്പയ്ക്കകത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഈ ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്താ ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം അധികമാവരുത്. നമ്മൾ ആ പൊടി എടുത്ത ആ ഗ്ലാസ്സിന് ഏകദേശം ഒരു അര ഗ്ലാസ് ഉണ്ടാവും. ഇത് ഞാൻ അര കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതാ ആ കോഴിമുട്ട നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് വരെ. പിന്നെ അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആ ഏലക്ക തൊലി പൊളിച്ചിട്ട് അതിൻ്റെ ആ കുരും കൂടെ അതിലേക്ക് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മുട്ടേൻ്റെ ഒക്കെ ഒരു ആ ചുവ കൊണ്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ മുട്ടയും ഇതെല്ലാം കൂടെ ആ മിക്സിയിലിട്ടിട്ട് ശരിക്കും അടിച്ചെടുത്തതാണിത്. ശർക്കര തണുത്തിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ശർക്കര അതിലേക്ക് ഉരുക്കിയ ശർക്കര അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതാ നമ്മളെ പൊടികൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് കുറേ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒന്നിച്ചിടരുത്. കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അപ്പോഴും കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുതന്നെ ഒരേ ഡയറക്ഷനിൽ
ഫോൾഡ് ചെയ്തിട്ട് തന്നെ എടുക്കും വേണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ആണ് ഇത് കാരണം നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അതുപോലെ നമ്മൾ മൈദയും തീരെ ഉപയോഗിക്കുന്നില്ല ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാറ്റർ പൊടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു ഇതായിരിക്കും ഈ ഒരു തിക്നെസ് ആണ് ഇതിന് വേണ്ടത് ഇത് കൂടാൻ പാടില്ല അപ്പൊ നമ്മൾ എപ്പോഴും നോക്കണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കോഴിമുട്ട എടുക്കുന്നുള്ളൂ അതുപോലെ കാൽക്കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അപ്പൊ ആ ശർക്കര ഉരുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇനി അരക്കപ്പ് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ അരക്കപ്പിന്റെ താഴെയായിട്ട് വെള്ളം എടുത്താൽ മതി രണ്ട് ശർക്കര മാത്രം മതി പാകത്തിനുള്ള മധുരം ഉണ്ടായിരിക്കും അത് പിന്നെ ഒരു രണ്ടരക്കായ വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാം നമ്മൾ കുക്ക് പിന്നെ ഹീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കാതെ സാധാരണ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം ഇനി പ്രമേഹ രോഗികൾക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാകും പഞ്ചസാരയും ആയിരിക്കും പ്രധാനപ്പെട്ട നമ്മൾ കേക്ക് കഴിക്കാതിരിക്കാനുള്ള കാരണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും കഴിക്കാൻ പറ്റും അപ്പം നമുക്കിതൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഈ ടിന്നിലെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുക ആറിഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാൽ നന്നായിട്ടൊന്ന് ഓയിൽ വരട്ടി കൊടുക്കുകയാണ് ഓയിൽ നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരട്ടി കൊടുക്കാം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ നന്നായിട്ട് വരട്ടി കൊടുക്കുക എന്നിട്ട് ഞാനിതാ ഈ ഒരു പേഷ്മൻ പേപ്പർ കറക്റ്റായിട്ട് പാകത്തിന് കട്ട് ചെയ്ത് വെച്ചാണ് ഇപ്പം ഞാൻ ഈ ബാറ്ററിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ഉണ്ടായിരുന്നു ഇവിടെ അതൊന്ന് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു പൊടി ഈ ഗോതമ്പ് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലിട്ടിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതാണിത് എന്ന് വെച്ചാൽ നമ്മളെ ഈ മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയാം ഒക്കെ നേരെ അടിയിലേക്കാണ് താന്നു പോകും വെറുതെ ഒരു രസത്തിനാട്ടോ അത് കടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ബാറ്റർ ഇത് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ടിന്നിലേക്ക് കേക്കിൻ്റെ ബാറ്റർ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പത്ത് എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മളെ കുക്കർ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളെ ബാറ്റർ ഇത് അതിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതാ കേക്ക് നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് 35 മിനിറ്റ് ആയിട്ടാണ് വെച്ചിട്ട് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി വയ്ക്കിയപ്പോൾ നന്നായിട്ട് വെന്തതായിട്ട് കണ്ട് നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മളെ കേക്ക് ഞാൻ കേക്ക് ടിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ അടിയൊക്കെ കണ്ട നല്ല ഇതായിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ശർക്കരയും ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറന്നുപോയത് കമൻറ്റ് ബോക്സിലെ അഭിപ്രായം എന്താ വെച്ചാൽ രേഖപ്പെടുത്തണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ ബൈ